ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുഡ് തിങ്സ് ആർ ഹിയർ ബൈ സനുഷ പ്രസന്നൻ. നമ്മൾ ഇന്നൊരു യാത്ര പോകാൻ പോവുകയാണ്. അതായത് എൻ്റെ സ്വദേശമായ ഏലപ്പാറയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ മാറിയുള്ള തെപ്പക്കുളം എന്ന് പറയുന്ന മനോഹരമായ ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. തെപ്പക്കുളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ എല്ലാവർക്കും അറിയാം. എങ്കിലും കാണുന്ന കാഴ്ചക്കാർക്ക് പലർക്കും വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി പറയാം. തെപ്പക്കുളം എന്ന് പറയുന്നത് നമ്മുടെ ചാർലി സിനിമയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും അവിടെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. പറഞ്ഞു വന്നാൽ ചാർലി ഫിലിം ലൊക്കേഷനിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പൊ അവിടെ പോയിട്ട് അവിടുത്തെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും കാണാം. അപ്പോൾ പോകാം അറിവുകളും കാഴ്ചകളും തേടി. നമ്മളങ്ങനെ ചാർലി ലൊക്കേഷനായ തെപ്പക്കുളത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴി മധ്യേ കണ്ട ഒരു കാഴ്ചയാണ് ഇതുപോലെ. ഈ പോകുന്ന വഴിയിലുടനീളം നമുക്ക് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കോവിലുകൾ കാണാൻ കഴിയും. ഇതൊരു തമിഴ്നാട് സ്റ്റൈലിലാണ് ഇവിടുത്തെ ഈ കോവിലൊക്കെ നിൽക്കുന്നത്. ഇത് കറുപ്പുസ്വാമിയുടെ ഒരു ചെറിയ കോവിലാണ്. ഇവിടേക്ക് പൂജകളൊക്കെ നടക്കാറുണ്ട്. അതൊക്കെ ഈവനിങ്ങിലൊക്കെയാണ് പൂജകളൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ കാഴ്ച നിങ്ങളെ ഒന്ന് കാണിക്കാൻ തരുന്നത്. ഇനിയുമുണ്ട് അനേകം ഇതുപോലെയുള്ള തമിഴ്നാട് സ്റ്റൈലിൽ അതേ രീതിയിലാണ് കേട്ടോ അതിൻ്റെയൊക്കെ ആ പണികളൊക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ ഉള്ള കുറേ കോവിലുകൾ നമുക്ക് കാണാം. അപ്പം അതിലൊന്നാണ് ഈ കാണുന്നത്. ഇത് കറുപ്പുസ്വാമി കോവിലാണ്. പറഞ്ഞ പോലെ തൻ്റെ മൂന്നാമത്തെ കോവിലിൻ്റെ മുന്നിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അതും നമ്മൾ ആദ്യം കണ്ടതുപോലെ. അത് കഴിഞ്ഞ് ആ വരുന്ന വഴി നമ്മൾ രണ്ടാമത് ഒന്നും കൂടി കണ്ടു. അത് കഴിഞ്ഞുള്ള മൂന്നാമത്തതാണ് ഇത്. അതും ഇതുപോലെ തന്നെ വലിയൊരു മരത്തിൻ്റെ ചുവട്ടിൽ തന്നെയാണ്. ഇവിടെ ഒരുപാട് മണികളൊക്കെ കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നടയും ഒക്കെ ആയിട്ട് അവിടെ കണ്ട പോലെ തന്നെ ഒരു നടയൊക്കെ ആയിട്ട് അവിടുത്തെക്കാട്ടിലും കുറച്ചുകൂടി ഒരു വലുതായിട്ടുള്ള ഒരു കുഞ്ഞു കോവില്. ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്ന ആ നമ്മൾ തെപ്പക്കുളത്തേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന നാലാമത്തെ ഒരു അമ്പലമാണിത് കണ്ടോ. ഇത് അതിൽ നിന്നും കുറേയും കൂടി വലിയതായ ഒരു ദേവി ക്ഷേത്രമാണ്. ദേവിയാണ് ഇവിടെ പ്രതിഷ്ഠ. അതുപോലെ തന്നെ ഇതൊരു തമിഴ്നാട് സ്റ്റൈലിലാണ്. കാണുമ്പോൾ അറിയാലോ അതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ കാണുമ്പോൾ അറിയാം തമിഴ്നാട് സ്റ്റൈലിലാണ് ഇവിടുത്തെ ഈ അമ്പലം പണിതിരിക്കുന്നത് അല്ലേ. ഈ വര പാമ്പനാറ് വഴിയാണ് തെപ്പക്കുളത്തേക്ക് വരുന്നതെങ്കിൽ പാമ്പനാറ് വന്നു കഴിഞ്ഞ് 3 കിലോമീറ്റർ ആണ് അകത്തേക്ക് വരേണ്ടത്. അകത്തേക്ക് വന്നു കഴിയുമ്പോൾ കൊടുവാ റൂട്ടിലേക്ക് നമ്മൾ അകത്തേക്ക് വരണം. പാമ്പനാറ് നിന്നും കൊടുവാ റൂട്ടിലേക്ക് അകത്തേക്ക് വരിക. 3 കിലോമീറ്റർ അകത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് അകത്തേക്ക് ഇതുപോലെ ഒരു വഴി കാണാം. അതായത് ആ റോഡെ നമ്മളിങ്ങനെ വന്നു കഴിയുമ്പോൾ ഉള്ളിലേക്കൊരു വഴിയുണ്ട്. ആ വഴിയാണ് നമുക്ക് കയറി പോകേണ്ടത്. അതായത് ചാർലി ലൊക്കേഷനിലേക്ക് നമുക്ക് പോകേണ്ടത്. അവിടെ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. നമ്മൾ
നമ്മളങ്ങനെ ചാർലി ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ, ഇത് ആ ഫിലിമിൽ അത് 2015 ചാർലി ഫിലിം റിലീസ് ചെയ്യുന്നത്. ആ സമയത്ത് ആ പടം കണ്ട് ഇപ്പോഴും അതിനെ ആ പടം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. കാര്യം കണ്ട എല്ലാവർക്കും തന്നെ അറിയാം, അതിലെ പ്രണയം ആയിക്കൊള്ളട്ടെ, അതിലെ ഓരോ സീൻസും അത് നമ്മുടെ ഇടുക്കിയിലെ ഒരുപാട് സ്ഥലങ്ങളെ അത് ടച്ച് ചെയ്താണ് ആ പടം എടുത്തിരിക്കുന്നത്. അതിലൊരു ഇമ്പോർട്ടൻ്റ് സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ചാർലി ഷൂട്ട് ചെയ്ത തെപ്പക്കുളം എന്ന് പറഞ്ഞ മനോഹരമായ സ്ഥലത്ത് ഇവിടുത്തെ കാഴ്ചകളാണ് ഇനി നമുക്ക് കാണേണ്ടത്. കാഴ്ചകൾ ആദ്യം ആസ്വദിക്കാം, അതിനുശേഷം കൂടുതൽ വിശേഷങ്ങൾ പറയാം. മനോഹരമായ ഒരു ലൊക്കേഷൻ തന്നെയാണ്. ഞാൻ ഇത് സിനിമയിൽ കണ്ടപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാനെപ്പോഴും ഇവിടേക്ക് വരാൻ കഴിഞ്ഞതും വളരെയധികം സന്തോഷം. കാര്യം ഈ സ്ഥലത്തെ ഇത്രയേറെ ഭംഗിയിലാക്കുന്നത് ഇവിടെ ഈ നിൽക്കുന്ന മരങ്ങളാണ്. ഈ തണ്ണിമരമാണ് ഇത് നിൽക്കുന്നത്. ഇതിലെ ആ ചുമല പൂക്കൾ ഇങ്ങനെ വീണ് കിടക്കുന്നതും ഈ രണ്ട് സൈഡിലായിട്ടുള്ള ഈ കുഞ്ഞു കുളവും ഇതൊക്കെയാണ് ഇതിൻ്റെ വലിയ അട്രാക്റ്റീവ് എന്ന് പറയുന്നത്. എത്ര മനോഹരമാണ് ഈ കാഴ്ചകൾ. ചുറ്റുമുള്ള തേയിലത്തോട്ടങ്ങളുടെ നടുവിലുള്ള ഈ രണ്ട് കുഞ്ഞു കുളം, പിന്നെ ഇതുപോലെ തന്നെ വലിയ മരം, ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ സ്ഥലത്തിൻ്റെ ഇത്രയും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ വന്ന സമയത്ത് അത്യാവശ്യം വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു മഞ്ഞൊന്നും ഇതിനകത്തില്ല. പക്ഷേ ആ ഒരു മഴ സമയമാണെങ്കിൽ മഞ്ഞൊക്കെ ആയിട്ട് എന്നാലും ആംബിയൻസ് ആയിരിക്കും എന്നറിയാമോ, ഒരു ഒരു പ്രത്യേക വൈബാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് വീഡിയോസിലും ഒക്കെ നമ്മൾ കാണുമ്പം ഈ ഒരുപാട് ഇതുപോലെയുള്ള തണ്ണിമരത്തിൻ്റെ, അതായത് പൂമരം എന്ന് പല പേരിൽ ഇതിനെ പറയാറുണ്ട്, നമ്മളിവിടെ തണ്ണിമരം എന്നാണ് പറയുന്നത്. ഈ തണ്ണിമരത്തിൻ്റെ പൂക്കളെല്ലാം ഇതുപോലെ ചുമല പൂക്കളാണല്ലോ, ഇതെല്ലാം വീണ് ഇവിടെ ഈ പ്രതലം, അതായത് ഈ താഴ്ഭാഗം എല്ലാം വളരെ മനോഹരമായിട്ട്, അത് നമുക്കറിയാം പച്ച പിഴി നല്ല പച്ചിപ്പുള്ളതിൽ ഇതുപോലെ ചുമല പൂക്കൾ വീണ് കിടക്കുന്ന തറയൊക്കെ എത്ര മനോഹരമായിരിക്കുമെന്ന് നമുക്കറിയാമല്ലോ. അതുപോലെ ഒരു വഴിയും അതുപോലെ വെള്ളം കയറി മനോഹരമായി കിടക്കുന്ന ഒരു ഏരിയയാണിത്. നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോഴേ പൂക്കളൊക്കെ വളരെ കുറവാണ്, എങ്കിലും അവിടെ ഇവിടെയായിട്ട് ഓരോന്നൊക്കെ വീണ് കിടപ്പുണ്ടെങ്കിൽ കൂടി ആ കാഴ്ചകൾക്ക് പോലും അതിഭയങ്കര ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾ കാണുന്ന നിങ്ങൾക്കും മനസ്സിലാകും, അത്രയേറെ സുന്ദരമായൊരു ഭാഗം തന്നെയാണ് ഇത്. ലാൻഡ്രം എസ്റ്റേറ്റിൻ്റെ ഭാഗത്താണ് ഈ സ്ഥലം നിലനിൽക്കുന്നത്. അതായത് തെപ്പക്കുളം എന്ന് പറഞ്ഞാൽ മാത്രമാണ് എല്ലാവർക്കും അറിയാവുന്നത്. നമ്മളിപ്പോൾ വന്ന് ഇറങ്ങിയില്ലേ, ആ സ്ഥലത്തിൻ്റെ തെപ്പക്കുളം എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് നമ്മളകത്തേക്ക് ഞാൻ കാണിച്ച അതേ വഴിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ സ്പോട്ടിൽ എത്താവുന്നതാണ്. സിനിമയുടെ ഒരു ഭൂരിഭാഗവും ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ചാർലി സിനിമയുടെ ഭൂരിഭാഗവും ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ സിനിമ കണ്ട എല്ലാവർക്കും തന്നെ ഈ സ്ഥലം സുപരിചിതമാണ്. എന്താ പറഞ്ഞാലും പ്രകൃതിയോട് പ്രകൃതി ഇത്രയേറെ ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ഇടുക്കിക്ക് സ്വന്തമായിട്ടുണ്ട്. അതിലൊരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. എത്ര സുന്ദരമാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് കാണുമ്പോൾ തന്നെ ഞാൻ പറയാതെ തന്നെ മനസ്സിലാകും. വേറെ എടുത്തു പറയാൻ ഇവിടെ കാഴ്ചകളൊന്നും തന്നെ ഇല്ലെങ്കിൽ പോലും ഈ മരങ്ങളും അതുപോലെ ഈ രണ്ട് കുളം, ഈ രണ്ട് ഭാഗത്തായിട്ട് നിൽക്കുന്ന കുളവും പിന്നെ വെള്ളമൊഴുകുന്ന ഈ വഴിയും, ഇത് ഈ വഴിയിലൂടെ തന്നെ ഇതുപോലെ വെള്ളം ഒഴുകുന്നുണ്ട്. മഴക്കാലത്താണ് നമ്മൾ വരുന്നതെങ്കിൽ ഇതിലും വെള്ളമായിരിക്കും. അങ്ങനെയുള്ള മഞ്ഞു മൂടി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തോടുള്ള ഒരു സുന്ദരമായ ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.